ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡാ സ്ക്രിപ്റ്റ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ബി ടി സി നല്ല രീതിയിലുള്ള ഡംപ് വന്നിട്ടുണ്ട്. ഏകദേശം ഒറ്റടിക്കാണ് 70,000-71,000 റേഞ്ചിൽ നിന്ന് $65,000 വരെ ബി ടി സി മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ന്യൂസ് ഉണ്ട്, അതൊക്കെ ബേസ്ഡ് ആണ് ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നടന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൽ കുറച്ച് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നു, അതേപോലെ തന്നെ കുറച്ച് ആൾട്ട് കോയിൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടൈമായിട്ടാണ് ഞാൻ കണക്കാക്കപ്പെടുന്നത്. തന്നെ ബിറ്റ് കോയിനിലും ഒരു ലോങ് പൊസിഷൻ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് വീണ്ടും ഡൗൺ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ആവറേജ് ഔട്ട് ചെയ്ത് ബൈ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്, അതേപോലെ തന്നെ ആവറേജ് ഔട്ട് ചെയ്ത് ലോങ് പൊസിഷൻ എൻറ്റർ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോൾ കറൻ്റ്ലി ലോങ് പൊസിഷൻ എൻറ്റർ ചെയ്തേക്കുന്നത് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലാണ്. ബിറ്റ്മാർട്ടിൽ ഇപ്പോൾ ഞാനൊരു 66,000 ലോങ് പൊസിഷൻ ഇട്ട് വെച്ചിരുന്നു, അതിപ്പോൾ ഇവിടുന്ന് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇനിയൊരു ഡംപ് വരാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 63-64 റേഞ്ചിൽ വീണ്ടും ആ ഒരു ലോങ് അതേ എമൗണ്ട് വെച്ചിട്ട് 100 USDT എങ്കിൽ 100 USDT വെച്ചിട്ട് 5x ലെവറേജ് മാത്രം കേട്ടോ, വലിയ ലെവറേജിലൊന്നുമില്ല, 5x ലെവറേജിൽ വീണ്ടും ഒരു എൻട്രി. അതിനുശേഷം പിന്നെ വരാൻ പോകുന്നത് 60,000 റേഞ്ചിലാണ്. അപ്പം അതിന് താഴത്തേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്, എന്നാലും 60,000 വരെയുള്ള ഒരു സ്പെക്കുലേഷൻ വെച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡംപ് വന്നേക്കുന്നത്. അതായത് ക്രിപ്റ്റോ കറൻസി പ്രൈസ് ഡംപസ് മിഡിൽ ഈസ്റ്റേൺ ടെൻഷൻ ട്രിഗർ റിസ്ക് ഓഫ് പാനിക്. അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നേക്കുന്നത്. ഇസ്രായേലിനെ US സപ്പോർട്ട് ചെയ്യും. ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇസ്രായേലിനെ US സപ്പോർട്ട് ചെയ്യും, അത് ഡിഫെൻഡ് ചെയ്യും, അതിനനുസരിച്ചുള്ള വാർഷിപ്പുകളൊക്കെ അതിനനുസരിച്ച് മൂവ് ചെയ്ത് തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ട്വീറ്റ് കണ്ടിട്ടുണ്ട്. ജോ ബൈഡന്റെ പേജിലൂടെയും US പല പേജസിലൂടെയും നമുക്ക് അങ്ങനത്തെ ന്യൂസൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു വാർ ക്രിയേറ്റ് ചെയ്യുക, വാർ ഉണ്ടാവും എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രൈസിൻ്റെ ഈ ഒരു ഡംപ് വന്നേക്കുന്നത്. കാരണം അൺസെർട്ടിനിറ്റി ആണ്, വാർ വന്നു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് മാർക്കറ്റിൽ ഈ ഇഷ്യൂ ഇതിലും നന്നായിട്ട് ഡംപ് വരും. അതുകൊണ്ടാണ് $60,000 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇത് ഈ വാർ ഇല്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് റിക്കവറായിട്ട് 70,000 വരും. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് പൊസിഷനിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻട്രി ഞാൻ ഷോർട്ടൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, ലോങ് പൊസിഷനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ബി ടി സിയിലും ഓൾട്ട് കോയിൻസും ചെയ്തേക്കണേ എന്നുള്ള കാര്യങ്ങളൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ 2-3 ടോക്കണിൻ്റെ പേര് പറയാം. ഞാൻ എൻട്രി എടുത്തേക്കുന്നത് ഒന്ന് ആജിക്സ് എന്ന് പറഞ്ഞൊരു AI പ്രോജക്റ്റ് ആണ്, പിന്നെ ഇമ്മ്യൂട്ടബിൾ എവിളക്സ്, അതൊരു ഗെയിമിംഗ് AI പ്രോജക്റ്റ് ആണ്. അതുകൂടാതെ സാധാരണയുള്ള Layer 2 സൊല്യൂഷൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്, അതായത് ഒപ്റ്റിമിസം, ആർബിറ്റർ ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻജെക്റ്റീവിൽ കുറച്ച് എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ചെറിയ ചെറിയ എമൗണ്ട്സിലാണ്. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഡംപ് വരാണെങ്കിൽ ഞാൻ ആവറേജ് ഔട്ട് ചെയ്ത് ബൈ ചെയ്യും. പിന്നെ നൾസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൽ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളെ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ വേണമെങ്കിൽ RIO എന്നൊരു പ്രൊജക്റ്റ് കൂടി ഉണ്ട്, ഒരു RWA പ്രൊജക്റ്റ് ആണ്, വളരെ കുറച്ച് സപ്ലൈ ഉള്ളൂ, അതുപോലെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റിലൊന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. RIO എന്ന് പറഞ്ഞ ടോക്കൺ ടിക്കർ ഞാനത് പേജസായിട്ട് കാണിച്ചു തരുന്നില്ല. കോയിൻസ് ഇപ്പോൾ ബിറ്റ്മാർട്ടിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. 20 പേര് രജിസ്റ്റർ ചെയ്യണേന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് 5 USDT KYC2 ലെവൽ കംപ്ലീറ്റ് ചെയ്യണേന്. ഇതുകൂടാതെ ബിറ്റ്കോയിൻ ഹാവിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് 1 BTC വരെ റിവാർഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ ട്രേഡിംഗ് വോളിയം കൊണ്ടതിനനുസരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ബിറ്റ്മാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ എക്സ്ട്രാ ട്രേഡിംഗ് ബെനിഫിറ്റ് വേറെ ഉണ്ടാവും. അതുകൂടാതെ ഈ KYC2 കംപ്ലീറ്റ് ചെയ്യണതിന് നിങ്ങൾക്ക് $5 വേറെയും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചുകൂടി എയർ ഡ്രോപ്പുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. ഒന്നാമത്തത് LayerN എന്നുള്ളൊരു പ്രൊജക്റ്റാണ്, വളരെ ഏർലി സ്റ്റേജ് ആണ്, ഇത് 21-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവരെ ട്വിറ്റർ, ടെലഗ്രാം, അതേപോലെ തന്നെ പേജസ് വിസിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. രണ്ട് NFT രണ്ട് OATs പോയിന്റ്സും കളക്ട് ചെയ്യാനുള്ളതുണ്ട്, വളരെ ഏർലി സ്റ്റേജിലായതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നല്ല എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടാവുന്നതാണ്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് മെർലിൻ ചെയിനിൻ്റെ ആണ്, 21-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ മെർലിൻ ചെയിനിൽ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അത് കംപ്ലീറ്റ് ചെയ്യാനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ പോയിന്റ്സ് കിട്ടും. മെർലിൻ ചെയിൻ ടോക്കൺസ് വരുമ്പോൾ ചിലപ്പോൾ എയർഡ്രോപ്പിന് ചാൻസ് ഉണ്ട്. 128K+ ആൾക്കാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ N1 63K+ ആൾക്കാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മിസ് ഔട്ട് ആക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു പ്രൊജക്ട് പരിചയപ്പെടുത്തണം, ടെലപ്പോർട്ട് ഡാവോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവരുടെ സെയിൽ കോയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. നല്ല ഹൈപ്പുള്ള പ്രൊജക്റ്റുകളൊന്നാണ്. ഷേപ്പിംഗ് ദ ഓമ്നി ചെയിൻ ഫ്യൂച്ചർ വിത്ത് സെക്യൂർ ട്രസ്റ്റ്ലെസ് പ്രോട്ടോകോൾ. ടെലപോർട്ട് ഡാവ് ഇസ് എ ട്രസ്റ്റ്ലെസ് ഇന്റർഓപ്പറബിലിറ്റി പ്രോട്ടോകോൾ ദാറ്റ് പ്രൊവൈഡ്സ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഡെവലപ്പേഴ്സ് ടു ബിൽഡ് ക്രോസ് ചെയിൻ ആപ്ലിക്കേഷൻസ്. ക്രോസ് ചെയിൻ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന പ്രൊജക്റ്റ് ആണ്. ഓൾറെഡി ബിറ്റ്കോയിൻ, BNB, എത്തേറിയം, ഒപ്റ്റിമിസം, ആർബിട്രം, പോളിഗൺ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരുടെ ബാക്കേഴ്സ് ഓൾറെഡി എൻലിസ്റ്റ്, ഗേറ്റ്വേ, കാൻഡാക്ക്, DeFi, 9x,
കോൺ സ്റ്റാമ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗേറ്റിൽ വരണോണ്ട് ഗേറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികമാണ്. ചാൻസ് ഉണ്ടെന്നുള്ള ലിസ്റ്റ് ചെയ്യും. ഇവർക്ക് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സുകളുണ്ട് ട്രേഡിങ്ങിന്, അതേപോലെ തന്നെ ബ്രിഡ്ജൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ടെലികോർഡിനലാണ് പ്രൊജക്ടിൻ്റെ പേര്. ടെലി സ്വാപ്പ്, ബി ടി സി സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100K ഫോളോവേഴ്സിന് മേലെ ഉണ്ട്. ഇവരെ ബി ആർ സി സ്റ്റാർട്ടർ, വൈ ജി ട്രസ്റ്റ് പാഡ്, 5-star ID ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ടോക്കൺസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. കോയിൻ ലിസ്റ്റിൽ ടോക്കൺസ് ചെയ്യാൻ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. 11-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇപ്പോൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി സെയിൽ ലൈവ് ആണ്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഞാൻ ഏതായാലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കിലോ എക്സിൻ്റെ ഒക്കെ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഈ ഒരു എയർ ഡ്രോപ്പിന് ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും താഴ്ന്ന കമൻറ്റ്. ഞാൻ ഏതായാലും ഡെയിലി ട്രേഡ്സ് എടുക്കുന്നുണ്ട് മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ. പോയിൻസ് ഇപ്പോൾ ഏകദേശം 4,000-ന് മേലെ പോയിൻസ് ആയിട്ടുണ്ട്. പോയിൻസ് കൂടുന്തോറും എയർ ഡ്രോപ്പിനുള്ള എലിജിബിലിറ്റിയും കൂടാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇതിലും ട്രൈ ഔട്ട് ചെയ്യാം. ഞാനേതായാലും എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് എടുക്കുക, ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ താല്പര്യം എക്സിക്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും 66,000 എൻട്രി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻട്രി വരുന്നത് ഈ ഒരു 63,000-64,000 റേഞ്ചിലാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 59,000 മുതൽ 60,000 റേഞ്ചിലായിരിക്കും ഡൗൺ ആവുക. ഈ വരുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്, ഞാൻ എക്സിറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ന്യൂസിൻ്റെ ഡിസൈനിൽ മുകളിൽ കയറി പോകുകയാണെങ്കിൽ ആ ലോങ് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും താഴത്തേക്ക് വരാണെങ്കിൽ ആ ആവറേജ് ഔട്ട് ചെയ്ത് വീണ്ടും എൻട്രീസ് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ എല്ലാ ലിങ്ക്സും കൊടുത്തിട്ടുണ്ട്. കോയിൻ ലിസ്റ്റിൻ്റെ ഈ സെയിലിൽ ആരൊക്കെ പങ്കെടുക്കുന്നു തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും പങ്കെടുക്കുന്നുണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് ആയിട്ട് തോന്നുന്നു, മിസ് ഔട്ട് ആക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് മറന്നിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.